ഹലോ, ഞാൻ ഡോക്ടർ സസ്ന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേ വിഷബാധ ഏറ്റതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിനെങ്ങനെ തടയാം എന്നതിനെ കുറിച്ചുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പട്ടി നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് അവരെ പാനിക് ആക്കരുത്. അയ്യോ പട്ടി കടിച്ചു അങ്ങനെയുള്ള രീതിയിൽ പാനിക് ആയിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ഒരു ഇൻഫെക്ഷൻ മുകളിലേക്ക്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാബീസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് സെൻഡർ, അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. റാബ്ഡോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നത് പട്ടി കടിക്കുന്നതിലൂടെ മാത്രമല്ല, പൂച്ച അതുപോലെ തന്നെ മറ്റ് ഒരു തരം മാമൽസ് എന്നൊക്കെ വരുന്നുണ്ട്. ഒരു ഫോക്സ്, കുറുക്കൻ, അതായത് ഫോക്സ് ഒക്കെ മാമൽസിൽ തന്നെ പെടുന്നതാണ്. ആ മാമൽസ് വഴിയൊക്കെ ഈ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. പിന്നെ പൊതുവേ നമ്മളുമായിട്ട് നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ ഡോഗ് ആയതുകൊണ്ട്, പട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ പോപ്പുലേഷനിൽ പട്ടിയുടെ പോപ്പുലേഷൻ അതായത് ഡോഗിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പം ഇത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ അല്ലെങ്കിൽ നായ പൂച്ച ഇതുപോലുള്ള കടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റോളം സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റോളം നല്ല വൃത്തിയായിട്ട് ആ മുറിവ് കഴുകുക എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ അവിടെ പോയിട്ട് ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കുക എന്നതാണ്. എടുക്കുക മാത്രമല്ല അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യണം. അതായത് കടിച്ച ദിവസം ഫസ്റ്റ് വാക്സിനേഷൻ, പിന്നെ അതിൻ്റെ 3rd day, പിന്നെ 7th day, പിന്നെ 14th day, അങ്ങനെ 4 ഡോസ് ഓഫ് വാക്സിനേഷനാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ അതോറിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വാക്സിനേഷൻ്റെ ലഭ്യത വളരെ കുറവാണ്. അപ്പം അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച അതോറിറ്റിയുടെയും ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള 3 മരണങ്ങൾ സംഭവിച്ച ഈ ഒരു സിറ്റുവേഷനിൽ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പം അടുത്ത കാലത്തായിട്ടൊന്നും ഈ ഒരു വാക്സിൻ വെച്ചിട്ടും ഇങ്ങനെ ആളുകൾ കൃത്യമായിട്ട് വാക്സിൻ വെച്ചിട്ടും ആളുകൾ മരിക്കുന്നത് കുറച്ചായിട്ട് നമ്മൾ കണ്ടുവരുന്നില്ല. കുറച്ചായിട്ട് നല്ല, മാത്രമല്ല ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ കൊറോണ വാക്സിൻ പോലെയൊന്നുമല്ല, ഈ വാക്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 100% കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡെത്ത് സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ്റെ എഫിഷ്യൻസി വളരെയധികം ഈ അതോറിറ്റീസ് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. അത് മാത്രവുമല്ല ഇതിൻ്റെ സ്റ്റോറേജ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ വെക്കുന്ന ആളുകളും ഇതേപോലെ തന്നെ കെയർഫുള്ളായിട്ട്, അതായത് പ്രോപ്പർ മസ്കുലാർ ഇൻട്രാ മസ്കുലാർ ഇഞ്ചക്ഷൻസ് ആണ് ഷോൾഡറിലാണ് വെക്കുക. കുട്ടികളിലാണെങ്കിൽ ഇത് തൈ മസിൽസിലാണ് കൂടുതലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇതുപോലുള്ള കൃത്യമായിട്ട് ആ വാക്സിൻ എടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഓൾറെഡി നമ്മൾ ഈ വാക്സിൻ എടുത്ത ആളുകളാണെങ്കിൽ പിന്നീട് ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും നമുക്ക് ഈ കടി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡോസ് വാക്സിനും കൂടെ എടുക്കുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളർത്തു നായ്ക്കൾ അല്ലേ, വളർത്തു നായ്ക്കളെ നമ്മൾ കറക്റ്റായിട്ട് വാക്സിനേറ്റ് ചെയ്യുക. അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു കറക്റ്റ് മന്തിൽ അവരെ കൊണ്ടുപോയി വാക്സിനേറ്റ് ചെയ്യിക്കുക, അതേപോലെ തന്നെ അവരെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി റോഡിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ കാര്യമാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. ഇതിനെ നമ്മൾ ഈ റോഡിൽ കറങ്ങി നടക്കുന്ന ഈ തെരുവ് നായ്ക്കളെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. അപ്പം എല്ലാവരും ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അതിനെ മട്ടലെടുത്ത് തള്ളിക്കൊല്ലണം, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ നമുക്കെതിരെ വരുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ നശിപ്പിക്കണം എന്ന് പറയണം. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിക്ക് മാത്രം സ്വന്തമല്ല. അപ്പം ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുമോ ഒന്ന്, പിന്നെ ഡോക്ടർ കുട്ടിക്ക് പട്ടി കടിച്ചാലോ അല്ലെ ഡോക്ടറെ പട്ടി കടിച്ചാലോ ഡോക്ടർ ഇത് പറയുമോ എന്നുള്ളത്. പട്ടിന്ന് മാത്രമല്ല എല്ലാ മൃഗങ്ങളും മറ്റ് ജീവി, അതായത് ഇപ്പം മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ
dangerous ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അത് ആ ഒരു മൃഗമാണെങ്കിലും നമുക്ക് ഡേഞ്ചറസ് ആണ് അല്ലേ വളരെ പാവം മൃഗങ്ങൾ വളരെ കുറവാണ് ചെറിയ കുഞ്ഞി മുയലുകൾ പോലെ ഉണ്ടാവും അപ്പം പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും മറ്റു മൃഗങ്ങളാണെങ്കിലും അവർക്ക് മൃഗങ്ങളുടേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും അവർക്ക് വകതിരിവ് ഉണ്ടാവില്ല അപ്പം അവരുടെ ക്യാരക്ടർ ആയിരിക്കും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലായിരിക്കും അല്ലാതെ മനുഷ്യനെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവില്ല എന്ന് കരുതി ബാക്കി ഭൂമിയിലുള്ള ജീവജാലങ്ങളൊന്നും നിലനിൽക്കണ്ട അല്ലെങ്കിൽ നമ്മൾ മാത്രം മതി അല്ലെങ്കിൽ അവരെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല യോജിപ്പ് എനിക്ക് തോന്നില്ല അത്യാവശ്യം ഒരു മനുഷ്യ സ്നേഹികൾക്ക് ഒരാളെയും ഒരു ചെറിയൊരു പക്ഷിയെ പോലും തല്ലി കൊല്ലുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവരുണ്ട് കാരണം മനുഷ്യരെ വരെ മൃഗീയമായിട്ട് കൊല്ലുന്ന ആളുകളുണ്ട് അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് മനുഷ്യരെ വെട്ടുന്നവരുണ്ട് ഒരു ചിന്തകളും നമുക്കൊന്നും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബ്ലേഡ് കൊണ്ട് നല്ല ഒരു മുറിക്കാൻ പോലും നമുക്ക് ആ ഒരു തോന്നില്ല അപ്പം ആ ഒരു ചിന്താഗതിയുള്ളവർക്ക് നമുക്ക് എന്തായാലും ഒരു ജീവിയെ കൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കങ്ങനെയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അറിയില്ല കാരണം എന്നെ കടിച്ചാലും എൻ്റെ കുട്ടിയെ കടിച്ചാലും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം പട്ടിയാവുമ്പം പിന്നെ എല്ലാ പട്ടികൾക്കും പേവിഷബാധ ഇല്ല അപ്പം നമ്മളെല്ലാത്തിനും തല്ലി കൊല്ലുക എന്ന് പറയണത് നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലെങ്കിൽ ഇതിൽ ചെയ്യാവുന്ന പ്രോപ്പർ മൂന്ന് മെത്തേഡുകളാണ് അതായത് ഒന്നുക എന്നുള്ളതാണ് അത് പണ്ടൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ചെയ്തിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല പിന്നെ രണ്ടാം അത് WHO തന്നെ പറയുന്നുണ്ട് ഇതൊരു കൃത്യമായിട്ടുള്ള കാര്യമല്ല അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഈ കള്ളിംഗ് അതിന് പറയുക കൊല്ലുക എന്നുള്ളതിന് അപ്പം ആ മെത്തേഡിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറയുന്നത് വന്ധ്യീകരണം എന്ന് പറയുന്നത് അതാ കുറച്ചും കൂടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറൊരു മെത്തേഡും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ഷെൽട്ടറിങ് കൊടുക്കാം അല്ലേ അവൻ്റെ കീഴിൽ ഇതുപോലുള്ള എല്ലാ നായ്ക്കളെ അതായത് പട്ടികളെയൊക്കെ കൂടെ ഒരുമിച്ചൊരു ഷെൽട്ടറിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടക്കാറുണ്ട് എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചും കൂടെ ആപ്റ്റ് 1880s ലൂയിസ് പാസ്ചർ കണ്ടുപിടിച്ച ഈ ഒരു ആൻറ്റി റാബീസ് വാക്സിൻ വളരെയധികം ഒരു ശരിക്കും പറഞ്ഞാൽ ശാസ്ത്ര ലോകത്തിന് തന്നെ വളരെ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഇതുവരെ അതിൻ്റെ ഒരു എഫിഷ്യൻസിനെ കുറിച്ച് വലിയ ക്വസ്റ്റ്യൻ മാർക്സ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇത്രയും കാലം ഇപ്പം ഞാനൊക്കെ ജനിച്ചത് മുതലേ ഇത് കണ്ടുവരുന്ന അങ്ങനെ ഒരു ഡെത്തുകളൊന്നും അങ്ങനെ സംഭവിക്കാറില്ല ഈ കറക്റ്റായിട്ട് വാക്സിൻ എടുത്തവർക്ക് അപ്പം ഇത് നമ്മൾ വളരെയധികം മറ്റ് കാര്യങ്ങളിലേക്ക് പോകും മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല അതായത് ഡോഗ് പോപ്പുലേഷനൊന്നും കൺട്രോൾ ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല പക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വല്ലാണ്ടങ്ങ് തിരിക്കുന്നതിന് പകരം നമ്മൾ ഈ കാര്യങ്ങളാണ് കുറച്ചും കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ കാര്യങ്ങളിലേക്കാണ് കുറച്ചും കൂടെ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നത് നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം അപ്പം നമ്മൾ പറയും ഒരുപാട് വാക്സിനേഷൻ എടുക്കുന്നുണ്ട് അവർക്ക് ആർക്കും ഒന്നും പറ്റുന്നില്ല കാരണം അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പട്ടി കടിച്ചാലും അവരുടെ അടുത്ത് നിന്ന് റാബീസ് വാക്സിൻ അതായത് അവരുടെ അടുത്ത് നിന്ന് ഈ ഇൻഫെക്ഷൻ ഒന്നും വരില്ല പട്ടികളുടെ പോപ്പുലേഷനിൽ ചെറിയ ശതമാനം പട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോവാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് എനിവേ താങ്ക് യു